നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദം ഓരോ ദിവസം ചെല്ലുന്തോറും അതി സംഭവവികാസമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസും ബിജെപിയും നഗരസഭയുടെ മുറ്റത്ത് പന്തൽ കെട്ടി പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. വനിതാ കോൺഗ്രസിന്റെയും ഒപ്പം അതുപോലെ തന്നെ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നഗരസഭയുടെ മുറ്റത്ത് നടക്കുകയാണ്. ജലപീരങ്കി, ഗ്രനേഡ്, കണ്ണീർ വാതകം അടക്കമുള്ളവ ഉപയോഗിച്ച് ഓരോ ദിവസത്തെ പ്രതിരോധവും പോലീസ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ, നഗരസഭയിലെ കത്ത് വിവാദം ചർച്ച ചെയ്യാൻ എന്ന പ്രത്യേക കൌൺസിൽ യോഗം ചേരുമെന്നാണ്. ബിജെപി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ കത്ത് പരിഗണിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ പ്രത്യേക കൌൺസിൽ വിളിച്ചത്. ഈ മാസം 22-ന് യോഗം വിളിക്കാമെന്നായിരുന്നു ബിജെപിയുടെ ആവശ്യം. എന്നാൽ അതിന് 2 ദിവസം മുമ്പേ മേയർ പ്രത്യേക കൌൺസിൽ വിളിച്ചു ചേർക്കുകയാണ്. പ്രത്യേക കൌൺസിൽ യോഗത്തിൽ നിന്ന് മേയറെ മാറ്റി നിർത്തണമെന്ന പുതിയ ആവശ്യം കൂടി ബിജെപി ഉയർത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മേയർ ജനാധിപത്യ മര്യാദ പാലിച്ച് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് പ്രധാന ആവശ്യം. എന്നാൽ ഇതിന് വഴങ്ങേണ്ട എന്നാണ് LDFന്റെ തീരുമാനം. ഈ സാഹചര്യത്തിൽ വൈകിട്ട് 4 മണിക്ക് ചേരുന്ന പ്രത്യേക കൌൺസിൽ കലുഷിതമാകാനാണ് സാധ്യത. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും പോലീസ് സുരക്ഷ ഉണ്ടായിരിക്കും. ഒപ്പം അതുപോലെ തന്നെ 2 മണിക്കൂറാണ് നീണ്ടു നിൽക്കുന്നത്. സാധാരണഗതിയിൽ 2 മണിക്കൂർ ഇത് നീണ്ടു നിൽക്കുമോ അതോ തുടങ്ങുന്ന സമയം തന്നെ ഇത് പിരിയുമോ അടക്കമുള്ള കാരണങ്ങളുണ്ട്. ആദ്യം ബെല്ല് മുഴക്കുമ്പോൾ കൌൺസിലർമാർ എല്ലാവരും ചേംബറിൽ എത്തേണ്ടതുണ്ട്. അതിനുശേഷം 2-ാമത്തെ ബെല്ലാണ് മേയർ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മേയർ ഈ ഒരു കൌൺസിലിൽ ചേരേണ്ടതില്ല എന്നൊരു ഒരു വാദം, ബിജെപി ഒരു ആവശ്യം ബിജെപി മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ മേയർ എത്തുമ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധം ഏറ്റെടുക്കുന്നത്. ബിജെപിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വീണ്ടും പ്രതിഷേധം ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർമാർ ചേർന്ന പകൽ പന്തം കൊളുത്തി പ്രതിഷേധം ഒക്കെ തന്നെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. മേയറുടെ രാജിയാണ് ഇവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. കൌൺസിൽ യോഗം മുൻപ് രാവിലെയാണ് LDF യോഗം ചേർന്ന് മറുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ LDF യോഗം ചേരുന്നുണ്ട്. രാവിലെ മുതൽ പതിവ് പോലെ കോർപ്പറേഷനകത്ത് പ്രതിപക്ഷ കൌൺസിലർമാരുടെയും പുറത്ത് UDFന്റെയും BJPയുടെയും പ്രതിഷേധങ്ങൾ നടക്കും. മേയറുടെ പേരിലുള്ള വിവാദ കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. അവധിയിലായിരുന്ന ക്രൈംബ്രാഞ്ച് മേധാവി ഷേഖ് ദർവേ സാഹിബ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരിക്കുകയാണ്.